ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എ പി അപ്പാപ്പൻ തന്നതാണ്. മെയിൻ ഗ്യാരേജിൽ വെച്ച് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്, റോബറി ചെയ്യുന്നതിന്റെ ഗ്ലാസ്. അപ്പൊ അപ്പാപ്പൻ കംപ്ലൈന്റ് എന്നാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഞങ്ങള് മൊഫ്റ്റിയില് യൂണിഫോം അല്ലാണ്ട് ഇവിടെ വന്ന് ഗ്ലാസ് ഇരിക്കുവാണ്. ഗ്ലാസ് ആ ഗ്ലാസ് എന്താ ആ ഞങ്ങളെ ഫോൺ ചെയ്താ മതിയോ? ഷേ ഫോളോ ചെയ്താ മതിയോ? ഞാൻ ഈ ഈ സഹോദരന്റെ കൂടെ വരാം. ബ്ലാക്ക് വണ്ടിയിൽ നമ്മളെല്ലാവരും പേര് പരസ്പരം അറിയാൻ പാടില്ല. അതാവുമ്പം പോലീസുകാര് പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ പറ്റത്തില്ല. അത് ഞാൻ എന്റെ പേര് അന്ന് കുറപ്പാണോ? ഇല്ല, 69 റേഡിയോയിൽ സംസാരം നടക്കുന്നുണ്ട്. പോലീസിനെ ഇവിടെ കണ്ടാലും കുറുന്നരി മോഷ്ടിക്കരുതെന്ന് പറയണോ? സാറിന്റെ പേരെന്ന് പറയാനെങ്കിൽ സാറേ കേൾക്കുന്നുണ്ടോ? സാർ സംസാരിച്ചു. സാർ ആരാന്ന് എനിക്കറിയാം. ഞാനാണ് ശരിക്കും പറഞ്ഞത് കംപ്ലൈന്റ് തന്നത്. ക്യാൻവാസിംഗ് ആണ് സാറേ ഇത്. പബ്ലിക് ആയിട്ട് എല്ലാവരെയും മോഷണം പഠിപ്പിക്കാൻ നാട് നശിപ്പിക്കുന്ന ഇങ്ങനത്തെ കുറെ ആൾക്കാരാണ്. പേര് പറഞ്ഞിട്ടുണ്ട്. അവര് ഒറ്റക്ക് നടത്തുന്നതാണ് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വഴിയെ പോകുന്ന കോളേജിൽ പോകുന്ന പിള്ളേരും ഇതൊക്കെ പറയുന്നത് സ്റ്റോർ റോബറി പഠിപ്പിച്ചു തരാം, കടയിൽ നിന്ന് എങ്ങനെ സാധനങ്ങൾ അടിച്ചു മാറ്റാം എന്നൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. അവിടെ ഞങ്ങളോടും വന്ന് അപ്രോച്ച് ചെയ്തു ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. പുള്ളിക്കാരി കാശ് ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ ബ്ലൂ പ്രിന്റിന് വേണ്ടി 10 lakh വെച്ചിട്ട് എല്ലാ സ്റ്റുഡൻസ് നടക്കണം. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഇതാണ്, ചാപ്റ്റർ 1. എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ഇവിടെ നോക്കി തൊഴുതോളൂ. ഇതാണ് നമ്മുടെ കള്ളന്മാരുടെ മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും കിട്ടുന്നത്. അപ്പൊ വരും സാധനങ്ങൾ പരിചയപ്പെടുത്തരാം. രണ്ടാമത് നടക്കുന്നത് റേഡിയോ, അത് നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ നാലാമത് ഇരിക്കുന്നത് ലോക്കിറ്റ്, അതിപ്പം നമുക്ക് ആവശ്യമില്ല. തെറ്റി, അതെ ഞാൻ കണക്കിൽ ഇച്ചിരി പുറകോട്ട്. പിന്നെ നാലാമത് നിൽക്കുന്നതാണ് അത്. എങ്ങനെ വെച്ചാൽ അത് ലോക്കൊക്കെ നമുക്ക് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് പിന്നെ അത് അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. ഇപ്പൊ പഠിക്കണം. കോക്കക്കേരി പഠിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് ഡ്രിൽ. എല്ലാവരും ഒരു ഡ്രില്ല് വീതം വാങ്ങിക്കോളൂ മേഡം. അത് 51,000 രൂപ മേഡം. ഇത്രയും എടുക്കാൻ കാരണം നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും നമ്മളെ കാശ് കഴിക്കാത്ത രീതി കിട്ടണം. വേണ്ട, അത് തിരക്കാൻ ഒരു കാര്യം. നിങ്ങൾ ആരും വാങ്ങണ്ട, ഞാൻ വാങ്ങിക്കോളാം. ഫസ്റ്റ് ഡേ അല്ലേ. നിങ്ങൾ എല്ലാവരും ഒരു ബാഗ് വാങ്ങി കഴിയില്ല കേട്ടോ. ഒരു റോബർ കിറ്റ് ആദ്യം വേണ്ടത് ഒരു ബാഗാണ്. നമ്മള് മാരുന്ന സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാനാണ് ഈ ബാഗ് ഉപയോഗിക്കുന്നത്. കാശില്ലെങ്കിൽ ഈ ക്ലാസ് പുറത്ത് കടക്ക് പുറത്ത്. അല്ലല്ല കുഴപ്പമില്ല, കുട്ടിക്ക് ഞാൻ വേണം മേടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഈ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുന്ന ആരാത്? അതല്ല ബാക്കില് ഒന്ന് രണ്ട്. ഏതായാലും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിലൊരു ടീം സ്റ്റോർ റോബർ ചെയ്യുന്നു, മറ്റൊരു ടീം ഫ്ലീക്ക് ചെയ്യുന്നു. മേഡം ഇപ്പഴേ ചെയ്യുവാണോ? നമ്മൾ ആദ്യം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് തിയറി പഠിക്കാതെ പ്രാക്ടിക്കൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആണോ? ഞാൻ കാണിച്ചു തരാം. വരും നമുക്ക് ആദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാം. മേഡം ഇതൊന്നും അറിയത്തില്ല, ഇതെങ്ങനെയാ പറഞ്ഞ? സെമസ്റ്റർ 1 ലെസൺ ആണ് ഇത് പഠിക്കാൻ പോകുന്നത്. സ്റ്റോർ റോബറി ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണും, പക്ഷെ ഇതൊന്നും നമ്മൾ എടുക്കരുത്, മനസ്സിലായോ? നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ എടുക്കേണ്ട സാധനം ഇവിടെ ആണ് ഇരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ട സാധനം.
ഓക്കേ മാഡം. മാഡം നമ്മളെ നമ്മളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഇവർ പല സാധനങ്ങളും ഇതുപോലെ വെക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കരുത്, മനസ്സിലായോ? നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോരുത്. അപ്പോ ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷന്റെ ഒന്നാം ഭാഗം. ഐശ്വര്യമായിട്ട് ആരിക്കും വേണം ഇത് ട്രൈ ചെയ്യണം എന്നാഗ്രഹം. ഇത് നോക്കാം. ഒരു കാണുന്ന സാധനം കണ്ടു, ഒരു മകുടം പോലത്തെ അത് പിടിച്ചത് തിരിച്ചാൽ മതി. അപ്പൊ ഒരു ശബ്ദം കേക്കും മാഡം, കാണിച്ചു തരാം. ശബ്ദം കേക്കുമ്പോ നമ്മൾ അത് വലത്തോട്ട് തിരിക്കണം. മാഡം അത് ലൈവ് ആയിട്ട് ഒന്ന് കാണിച്ചു തരും മാഡം, പ്ലീസ്. അയ്യോ, ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കാശ് വെച്ചില്ലെന്നേ. നമുക്ക് തൊട്ടപ്പുറത്തെ സാധനത്തിനകത്ത് ഞാൻ കാശ് വെച്ചിട്ടുണ്ട്, നമുക്ക് അത് ചെയ്ത് നോക്കാം. വന്നേ, ഞാൻ തൊട്ടപ്പുറത്തേനകത്ത് കാശ് വെച്ചത്. ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, കാശുണ്ടല്ലോ. അത് അത് അങ്ങനെ തോന്നുന്നത്, അത് ഇതിനകത്ത് വെച്ചില്ലല്ലോ. മാഡം ഇത് കാണിച്ചു മാഡം, നിങ്ങൾ എങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ? പ്ലീസ്, ഫീസ് ഒക്കെ കറക്റ്റ് അടയ്ക്കുന്നില്ല. ഇവിടെ കാണിച്ചു ടീച്ചർ, പ്ലീസ്. ഞങ്ങൾ ഫൈനൽ റിസൾട്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ്. നിങ്ങളല്ലേ പറഞ്ഞ പോലീസ് പിടിക്കത്തില്ല, ഇങ്ങനെയൊക്കെ എങ്ങനെ വേണേലും നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു മാഡം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിച്ചു ഇത് കാണിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇത് വിശ്വസിക്കും, മാഡത്തിനെ ട്രസ്റ്റ് ചെയ്യും. നമ്മുടെ കോഡാണ് പുറന്നരി മോഷ്ടിക്കരുത്. പോയിട്ട് അവിടെ റിമൂവ് പ്ലേറ്റ് അടിച്ച് എന്റെ എന്റെ വണ്ടിയുടെ അവിടെ പോയി റിമൂവ് പ്ലേറ്റ് അടി, പെട്ടെന്ന് പോയടി. ഒരുത്തനെ നിക്കാൻ പാടും, ബാക്കിയുള്ളവരും മാഡം. റേഡിയോ ഞങ്ങളുണ്ട്, സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾ കാണാം, എന്താ സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. സാറേ എറോ ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നമുക്ക് അടുത്ത ക്ലാസ്സിന് നാളെ മീറ്റ് ചെയ്യാം സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളെ നമുക്ക് പോട്ടെ. അടുത്ത ക്ലാസ് നാളെ കാണാം സാറേ. പാപ്പൻ സാറേ, താങ്ക് യു കേട്ടോ സാറേ, ഒരുപാട് വന്നിട്ട്. മാലിംഗ റിപ്പോർട്ടിംഗ് റേഡിയോ 1 സ്റ്റോർ റോബർ 1025 ഞാൻ പിന്നെ എടുത്തോളടാ പൊന്നിയാണ് മാഡം. സാറേ സത്യം പറയാലോ, ഇതൊരു പ്രാങ്ക് ആണ്, ഇത് സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രാങ്ക് ആണ്. സാർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടിട്ടുണ്ട്, അവരെ രക്ഷിക്കാൻ വന്നത് അവര്. സാറേ സോറി കേട്ടോ, സോറി. എടാ പേര് രക്ഷിക്കടാ, ഇതൊരു മാതിരി മറ്റേടത്തെ പരിപാടി ആയിപ്പോ ഇത് മാഡം. ബാക്കിയുള്ളവരെ പ്രകോപിക്കുന്നു. ഐ പി സി 348 47 49 ഈ മൂന്നെണ്ണം കള്ളന്മാരില്ലേ, പോലീസ് ഇല്ല, കുഴപ്പമില്ല. അവരുടെ വീട്ടില് നമുക്ക് കുറച്ചും കൂടെ കംപ്ലൈന്റ് ഉണ്ട് സാറേ. എന്താ നമ്മള് വീടിന്റെ മേളിൽ വന്നിട്ടുണ്ട്, കംപ്ലൈന്റ് അതാണ്. സുന്ദരമായ മുഖം കണ്ടതാണ്, വയസ്സും മതി. പിന്നെ സെർച്ച് ചെയ്യുവാണ് സാറേ. ഇതിന്റെ പിന്നിൽ ആരാ സാറേ? ഇത് ഉദ്ദേശിച്ചത് ഒറ്റിയതാരാ? എനിക്ക് അയാളുടെ പേര് വേണം. നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല മാഡം. സാറേ ഒരു കാര്യം ചെയ്യണേ, മോള് മിസ്റ്റർ എ പി പാപ്പിനെ പറഞ്ഞാൽ പുള്ളിയുടെ ആളും വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. 101 വിളിച്ചായി, അവർക്ക് എന്താ വേറെ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു മാഡത്തിനെ പറ്റി. പിന്നെ ഞങ്ങളെ മുന്നേ വെച്ചില്ല സാറേ, കുത്തി വിളിച്ചത്.
ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പഠിക്കാൻ വന്ന അവർക്ക് എന്തെങ്കിലും കേസില്ല. ഈ രണ്ട് പിള്ളേർ കഴിയുന്ന 10 lakh വെച്ചിട്ട് കൈപ്പറ്റിയിട്ടുണ്ട് സാറേ. സാറേ നിങ്ങളൊക്കെ നോക്കിക്കോ, എന്റെ കയ്യിലുണ്ടായ 7-6 പോയത് നോക്കി നിന്ന പോലീസുകാര് കൊണ്ടുപോയത്. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഇവന്മാർക്ക് ഇവന്മാരുടെ 10 lakh രൂപ മേടിച്ചിട്ട് തിരിച്ച് വേറൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു സാറേ. ഇവര് സാറിനെ മനഃപൂർവ്വം ഏൽപ്പിക്കുക കേട്ടോ സാറേ. സാറിനെ കിട്ടിയോ സാറേ? അതെ സാറേ, ഇത് ഇവര് സത്യമായിട്ടോ എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഡീലിംഗ്സ് നടത്തിയിരുന്നു, കണ്ടുപിടിക്കും. അതിന് പകരം കള്ളപ്പണമായിട്ട് തരാം. ഇങ്ങനെ സാറേ ഉണ്ട് സാറേ, എനിക്ക് ഒരുത്തനുണ്ട്, പേര് സ്റ്റീഫൻ. സ്റ്റീഫൻ നെടുമ്പള്ളി അതിനകത്ത് ഇനിയും ഉണ്ട് ആറ്, അത് കൊടുത്തോ. ഏതായാലും 7-6 പോയി, ഇനി ബാക്കിയുള്ളത് കൂടി പോട്ടെ. എനിക്ക് തോന്നുന്നു മറ്റേ, അതായത് ഇപ്പൊ പറ്റിച്ചെന്നല്ലേ പറഞ്ഞത്, പറ്റിച്ചെന്നല്ലേ പറഞ്ഞത്. അല്ലല്ല, അറ്റംപ്റ്റ് ഓഫ് കറപ്ഷൻ സോറി, അത് കേട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ. ഇനി ഞാനൊരു സത്യം പറയാം സാറേ, പറഞ്ഞു ഇത് സാറൊന്ന് വിശ്വസിക്കണം. പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞോളൂ. സാറേ എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ച സാറേ, അതാ ഹെഡ്ഫോൺ വെച്ച ആള്, അയാളെ ശരിക്കും ഇതിന്റെ ഹെഡ്മാസ്റ്റർ. അയാളൊന്ന് സെർച്ച് ചെയ്യണം സാറേ. ഓണർഷിപ്പ് എടുക്കാൻ നോക്കിയത് പാർട്ട്ണർഷിപ്പില് ഈ കട നടന്നോണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ബാക്കി പാർട്ട്ണർ അല്ല. പക്ഷേ കൊണ്ടുപോയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ മാഡം ആണല്ലോ പറഞ്ഞത്, മാഡത്തിന്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ മാഡം അല്ലേ പറഞ്ഞത്. സാറേ അത് കാരണം എന്താ, നമ്മള് മറ്റേ ഡാർക്ക് നൈറ്റ് സിനിമ അദ്ദേഹം ശരിക്കുള്ള ആള് അല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ മേടം ശരിക്കും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളിയിൽ വെച്ച് കണ്ട ഒരു ബന്ധം പോലും മേടം കാണിച്ചില്ലല്ലോ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കാണിച്ചില്ല സാറേ, കാരണം നമ്മുടെ രീതിയാണ്, നമ്മുടെ ബിസിനസ് അങ്ങനെയാണ് ഡീലിംഗ്സ് നടക്കുന്നത്. നമ്മുടെ എന്ന് പറയുമ്പോ കൂടെ വേറെ ആരോ ഉണ്ട്. പിന്നെ ഞങ്ങളെ തന്നെ സാറേ ഒരു കാര്യം പറയട്ടെ സാറേ, ഇപ്പൊ ഇവര് കൈ ചൂണ്ട സമയത്ത് എന്റെ കൈ രണ്ട് സാധനം തന്നിട്ടുണ്ട് ഞാൻ സാറിനെ തങ്ങി. സാറേ സത്യമായിട്ട് ഞാൻ ഒന്നും കൊടുത്തില്ല സാറേ, എല്ലാം ഇവര് ഇവരെ തലയിൽ പഴിചാരോ നോക്കുക സാറേ. ഇങ്ങനത്തെ ഒരു മോനുണ്ട്, അങ്ങനെ പേരെന്താ ഷാജി, അവന്റെ തലയിൽ കുടുംബസത്തിനോ ബില്ലില്ല സാറേ. വേണമെങ്കിൽ സാർ ചോദിക്കും സാറേ, എന്റെ കയ്യിൽ ഇവര് ആ മറ്റേ കടയിൽ കൊണ്ടുപോയി വാങ്ങിച്ച ഒരു ബാഗ് മാത്രം ഉണ്ട് സാറേ, വേണമെങ്കിൽ സാർ ആ ബാഗ് അങ്ങ് കൊടുത്തു. സാറേ ഇയാളാണ് ഇതിന്റെ തലയവര്, നിങ്ങളിത് മറ്റേ വലിയ ആളെ അവിടെ നിന്ന് എത്തിയപ്പോ കുറച്ച് കഴിയുമ്പോ ഇയാൾ ജെണ്ടി കൊണ്ടിട്ട് അയാൾ മുസാഫിർ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കും. ഇവരൊക്കെ പാവപ്പെട്ട മനുഷ്യര് പാവപ്പെട്ട ജനങ്ങളെ ചെക്ക് ചെയ്യുക. കഞ്ചാവ് പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്താരെങ്കിലും സംസാരിക്കാൻ വിളിച്ചപ്പോ സംസാരിക്കരുതെന്നാണ് ഞാൻ ചെയ്യാത്ത. ആ സിനിമയിലുള്ള പോലെ എന്നെ ചെയ്യാത്ത തെറ്റായത് എന്തായാലും കൊടുക്കണം സാറേ, ഓരോരുത്തരോട് ഞാൻ പ്രതികാരം ചെയ്യുന്നതായിരിക്കും സാറേ. ഞാൻ പ്രതികാരം ചെയ്യും സാറേ, ഓരോരുത്തരെ ലിസ്റ്റ് ഇട്ട് ഞാൻ പ്രതികാരം ചെയ്യും. ആദ്യതാ ഇയാളെ സാറേ, ഞാൻ ലിസ്റ്റ് ഇട്ട് പ്രതികാരം ചെയ്യും. നിങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഈ ഭൂമി വിട്ടുപോകും.
അതിനുള്ള ഫൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നോക്കിക്കോളാം, നമ്മള് ഒബ്സർവേഷൻ വെച്ചോളാം. നാല് പേർക്കുണ്ടല്ലോ. അപ്പൊ വെയിറ്റ് ചെയ്യാ. നാല് മാത്രല്ല, എന്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട് സാറേ. എന്റെ കയ്യിൽ ഒരു വണ്ടി നിറയെ കുറച്ച് സാധനങ്ങളുണ്ട്. അതും കൂടി സാറ് സീസ് ചെയ്യണം. വണ്ടി ഒരു വലിയ ട്രക്ക് നിറയെ സാധനങ്ങളുണ്ട് സാറേ. അതും കൂടെ പക്ഷെ അതിങ്ങേരെ കയ്യിലുള്ളത് സാറേ. എന്റെ കയ്യിൽ ഒരു ട്രക്ക് നിറയെ സാധനങ്ങളുണ്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ഇങ്ങേരുടെ കയ്യിലാണ് സാറേ. മണ്ണന്മാരാണോ? ഇത് അയ്യിലെ തകർക്കോ സാറേ. എല്ലാവരെയും ഞാൻ തീർക്കും. ഞാനോ? ഞാൻ നരേന്ദ്ര മോദി പെങ്ങള്. ഞാൻ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴായിരുന്നു പി ഡി എ പറ്റി ഒരു നല്ല ഒരു ഇത് വന്നത് കേട്ടോ സാറേ. ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അല്ലെ, എന്തൊരു കേസ് കൊടുത്താൽ നിങ്ങൾ അന്വേഷിക്കത്തില്ല. അതിപ്പോ എനിക്കൊരു ഒരു സമാധാനം സാറേ. നിങ്ങൾ അത് അന്വേഷിച്ചാരെ കണ്ടുപിടിക്കുകയും ചെയ്ത അതിൽ ഒരുപാട് നമുക്ക് കിട്ടി. നല്ല ഇടി കൊണ്ടുവന്നു. കൂട്ടത്തിൽ തന്നെ ഒരു തീവ്രവാദം ഉണ്ടായിരുന്നു. അയ്യോ, ഭയങ്കര നമ്മള് നാട് വന്ന് പറഞ്ഞെടുക്കാം. നല്ല പിടിയാണ് സാർ. എന്താ താങ്ക് യു സോ മച്ച്. നല്ല ഫ്രോഡ് ആണ്, പക്കാ ഫ്രോഡ്. അയ്യോ സുമതി അമ്മായി, അയ്യോ എന്റെ ഫ്രോഡാണ്. അവരുടെ മനസ്സിരിപ്പ് തന്നെ മൊത്തം റോബറി റോബറി എന്നുള്ള ചിന്താഗതി മാത്രമേ അവർക്കുള്ളൂ.